ഫിഖ് നൂറ്റി പതിനാറ് സ്വർണം വെള്ളിയുടെ തെക്കാത്തിനെ പറ്റിയാണ് നാം സംസാരിച്ചത് ഒരാളുടെ കൈവശം ഇരുന്നൂറ് ദുർഹം അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വെള്ളി തികയൂല സ്വർണം ഇരുപത് മിസ്കാൽ അഥവാ എൺപത്തിയഞ്ച് ഗ്രാമ് തികയൂല എന്നാൽ ഈ വെള്ളിയും സ്വർണവും തമ്മിൽ കൂട്ടിയിട്ട് ഇത് കൊടുക്കൽ നിർബന്ധമില്ല വെള്ളി തന്നെ അതിൻ്റെ അളവത്തുമ്പോഴാണ് നിർബന്ധമാകുന്നത് സ്വർണം തന്നെ അതിൻ്റെ അളവത്തുമ്പോഴാണ് നിർബന്ധമാകുന്നത് വെള്ളിയും സ്വർണവും കൂടി കൂട്ടിയിട്ട് അളവെത്തിക്കൽ നിർബന്ധമില്ല ഇത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് കച്ചവടത്തിൻ്റെ സക്കാത്ത് കച്ചവടം എന്ന് പറഞ്ഞാൽ ക്രയവിക്രയം കൊണ്ട് ഉടമപ്പെടുത്തുക അതാണ് എന്നിട്ടത് ക്രയവിക്രയം നടത്തുക ഇതാണ് കച്ചവടം അപ്പോൾ പകരം എന്തെങ്കിലും കൊടുത്തിട്ട് വാങ്ങി മറ്റുള്ളവർക്ക് വിൽക്കുന്ന ഏർപ്പാട് അത് ചെറിയ മാറ്റം വരുത്തി വിറ്റാലും സക്കാത്ത് കച്ചവടത്തിൽപ്പെടും തേങ്ങ വാങ്ങിയിട്ട് ആട്ടി എണ്ണ വിൽക്കുന്നവരും മരം കാശിന് കൊണ്ടിട്ട് ഫർണിച്ചറാക്കി വിൽക്കുന്നവരും കച്ചവടം എന്ന് പറയുന്ന പരിധിയിൽ പെടുന്നവരും തക്കകത്ത് കൊടുക്കേണ്ടവരുമാണ് സ്വന്തം വീട്ടിലെ മരം മുറിച്ചിട്ട് ഫർണിച്ചറാക്കി വിൽക്കുന്നവർക്ക് അത് കച്ചവടത്തിൻ്റെ തക്കകത്ത് എന്ന് പറയുന്ന ഗണത്തിൽ പെടുകയില്ല മരം കാശ് കൊടുത്ത് വാങ്ങിയിട്ട് അത് ഫർണിച്ചറാക്കി വയ്ക്കുമ്പോൾ ജക്കാത്ത് നിർബന്ധമാകും ഇങ്ങനെ കച്ചവടത്തിൻ്റെ ജക്കാത്ത് മാലുത്തിജാരീതാ ബലഹൻ നിസാബ ഫി ആഹിൽ ഹൗലി ചന്ദ്രവർഷമനുസരിച്ച് ഹിജർഖണ്ഠർ അനുസരിച്ച് വർഷാവസാനം കച്ചവടത്തിൻ്റെ സ്വത്ത് നിസാബ് ഉണ്ടെങ്കിൽ അഥവാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളി വാങ്ങാൻ ആവശ്യമായ സംഖ്യയോ അതിൽ കൂടുതലുണ്ടെങ്കിൽ റുബോ എജിവോ റുബോ ശരി കീമത്തി ഹി അതിന് രണ്ട് ശതമാനം തക്കാത്ത ഒടുക്കൽ നിർബന്ധമാണ് വൈ മലകഹോബി ദൂനി നിസാബിൻ കച്ചവടത്തിൻ്റെ സാധനം വാങ്ങിയത് അത്ര സംഖ്യയ്ക്കൊന്നുമില്ല ഈ തക്കാത്ത നിർബന്ധമാകുന്നതിനേക്കാൾ താഴെയുള്ള സംഖ്യയ്ക്കാണ് കച്ചവട സാധനം വാങ്ങിയത് എന്നാലും വർഷം കഴിയുമ്പോൾ എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ നിസാബിൻ്റെ മേലുണ്ടെങ്കിൽ നിസാബ് ഉണ്ടെങ്കിൽ ദക്കാത്ത ഒടുക്കൽ നിർബന്ധമാണ് അപ്പോൾ യു ഹാസിൽ ഹസ്സന അൽ ഹുലി ഇൽ അസുലി മാലം മസുർ നക്ക്ദൻ വർഷത്തിൻ്റെ ഇടയിൽ കിട്ടുന്ന ലാഭങ്ങളൊക്കെ ഇതിലേക്ക് കൂട്ടിയിട്ട് വേണം ജക്കാത്തിന് തുക കണക്കാക്കാൻ അത് സംഖ്യയായി വേറെ മാറ്റി വെച്ചില്ലെങ്കിൽ മാറ്റിവെച്ചാൽ പിന്നെ അത് അത് മുതൽക്കൊരു കൊല്ലം തിരിച്ചത് സക്കാത്തോട് കണ്ടി വരും എങ്കൽ ഹു ബിനിയത്തിൽ കിന്നത്തി ഏന ഞാൻ കച്ചവടം ചെയ്യുന്നില്ല അടക്കട്ടെ എന്നൊന്ന് സൂക്ഷിച്ചു വെക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതോടെ കച്ചവടം കുറയും പിന്നീട് കച്ചവടം തുടങ്ങണമെങ്കിൽ ആ നിബന്ധന പാലിച്ചുകൊണ്ടായിരിക്കണം അപ്പോൾ ഇതൊക്കെ ആ നിർബന്ധമാവുള്ളൂ അഭിസവാരി മിൽക്കിൻ അസ്നാൽ ഹൗലി വർഷത്തിൻ്റെ ഇടയിൽ സ്വത്തിൻ്റെ ഇതൊക്കെ ആ കച്ചവടത്തിൻ്റെ മൊത്തം അധികാരം തൻ്റെ കയ്യിൽ നിന്നും മാറിയാലും വർഷം മുറിഞ്ഞു പോകും ഇതൊക്കെ അകത്ത് അവിടെ നിന്ന് അങ്ങോട്ട് വേറെ വർഷം അവൻ്റെ മിൽക്കിൽ വന്ന ശേഷം മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ അപ്പോൾ ഇങ്ങനെ കച്ചവടത്തിന് വേണ്ടി പല നൽകും ആളുകൾ ഇന്ന് സാധനങ്ങൾ വാങ്ങി വിൽക്കാറുണ്ട് വാടക വസ്തുക്കൾക്ക് തക്കാത്തില്ല ഒരാൾ കുറേ സാധനം വാങ്ങി അത് വാടക കൊടുത്തിട്ട് അയാൾ ജീവിക്കുകയാണെങ്കിൽ ആ വാടക വസ്തുക്കൾക്ക് തെക്കാത്തില്ല അതേസമയം വസ്തുക്കളുടെ ഉപകാരം കച്ചവടം നടത്തുന്ന ഏർപ്പാടുണ്ട് ഗൾഫിലൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാവാറുണ്ട് വലിയ ബിൽഡിംഗ് ഒരാൾ വാടകയ്ക്ക് വാങ്ങി എന്നിട്ട് അയാളത് വാടകയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ് അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ ഉപകാരം അയാൾ കാശ് കൊടുത്ത് വാങ്ങി അതാണ് വാടകയ്ക്ക് വാങ്ങ വാങ്ങുക എന്ന് പറയുന്നത് എന്നിട്ട് അതിൻ്റെ ഉപകാരം മറ്റുള്ളവർക്ക് അയാൾ വിൽക്കുന്നു വാടക കൊടുക്കുന്നു അപ്പോൾ ആ വസ്തുവിൻ്റെ ഉപകാരം അയാൾക്ക് മറ്റുള്ള കൊടുക്കുന്ന സ്ഥിതിക്ക് ആ ഉപകാരം കച്ചവടം നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഫ്ലാറ്റ് ഒരു ബിൽഡിങ് വാടകയ്ക്ക് എടുത്തിട്ട് അതിൻ്റെ റൂമുകൾ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് എടുത്ത് കാശ് ഉണ്ടാക്കുന്ന ഒരു വർഷം കഴിയുമ്പോൾ ഒരു റൂമിൻ്റെ വാടക വെച്ചിട്ട് കണക്കാക്കി അതിലും കൂടി കൂട്ടിയിട്ട് നിസാബ് ഉണ്ടെങ്കിൽ ഇതക്കകത്ത് കൊടുക്കേണ്ടി വരും വാഹനങ്ങൾ വാങ്ങിയിട്ട് വിൽക്കാൻ വേണ്ടി വാങ്ങി കച്ചവടം ചെയ്യുന്ന ആൾക്കാരും പറമ്പുകൾ കച്ചവടത്തിന് വേണ്ടി വാങ്ങി കച്ചവടം ചെയ്യുന്ന ആൾക്കാരുമൊക്കെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് വർഷം തികയുമ്പോൾ അതിൻ്റെ സംഖ്യ കണക്കാക്കി ജെക്കകത്ത് കൊടുക്കൽ നിർബന്ധമായി തീരും ഇങ്ങനെ ജക്കാത്തിൻ്റെ കച്ചവടത്തിൻ്റെ ജക്കാത്തിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഇൻഷാല്ല ജക്കാത്തുൽ ഫിത്തറും കൂടെ പറഞ്ഞിട്ട് ജക്കാത്ത് വിട്ട് കൊടുത്ത് വീട്ടേണ്ട രൂപം കൊണ്ടും കൂടെ ഇൻഷാ നമുക്ക് പ്രതിപാദിക്കാം